ഓരോ ലോകകപ്പും കായിക പ്രേമികൾ അത്രയേറെ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. ഇത്തവണത്തെ ലോകകപ്പ് പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിൽ എത്തിച്ചിരുന്നു. വിരാട് കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യൻ കായിക പ്രേമികളുടെ നെഞ്ചിൽ മായാതെ കിടക്കുമെന്നതിൽ സംശയമില്ല. 2023 ലോകകപ്പിന്റെ താരമെന്ന നേട്ടത്തിന് പുറമെ ഒരുപിടി റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിച്ചാണ് കോഹ്ലി മടങ്ങിയത്. 11 മത്സരങ്ങളിൽ നിന്നായി 765 റൺസും ഒരു വിക്കറ്റുമായിരുന്നു ടൂർണമെന്റിലെ താരത്തിന്റെ സമ്പാദ്യം. 6 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളും അടങ്ങിയ ഉജ്ജ്വലമായ ഇന്നിംഗ്സ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കിങ് ആയ വിരാട് കോഹ്ലിയുടേത് ഭാഗ്യജാതകം എന്ന പേരിൽ 2018 ഒരു ജ്യോത്സ്യൻ നടത്തിയ പ്രവചനമാണ് ഇതോടൊപ്പം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. അടുത്ത ലോകകപ്പിനായുള്ള ഇന്ത്യൻ പ്രതീക്ഷയാണ് കോഹ്ലിയെങ്കിലും 2025 ഓഗസ്റ്റ് മുതൽ 2027 ഫെബ്രുവരി വരെയുള്ള സമയത്ത് കോഹ്ലിയുടെ ഫോം കുറയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. സ്റ്റാർസ് ആൻഡ് ആസ്ട്രോളജി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. 2027 കോഹ്ലിയുടെ ക്രിക്കറ്റ് കരിയറിൽ വൻ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു. കൂടാതെ 2028 മാർച്ചിന് മുമ്പ് വിരാട് വിരമിക്കുമെന്നും പോസ്റ്റിൽ പറയുന്നു. ജ്യോതിഷയുടെ പോസ്റ്റ് കോഹ്ലിയുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തുന്നു. 2017 അവസാനം അനുഷ്ക ശർമ്മയുമായുള്ള വിവാഹത്തെക്കുറിച്ചും ജാതകത്തിൽ സൂചനകളുണ്ട്. 2017 ഡിസംബറിനും ജനുവരിക്കുമിടയിൽ വിവാഹം നടക്കുമെന്നും വിവാഹത്തോടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നും പറയുന്നു. 2018 ഫെബ്രുവരിക്കും 2020 സെപ്റ്റംബറിനും ഇടയിൽ കുഞ്ഞ് ജനിക്കുമെന്നും പറയുന്നുണ്ട്. ജനിക്കുന്ന കുഞ്ഞ് കോഹ്ലിക്ക് വലിയ സൗഭാഗ്യങ്ങൾ എത്തിക്കുമെന്നും ജാതകത്തിൽ എഴുതിയിരുന്നു. 2021-ലും 2024-ലും ഇടയിൽ കോഹ്ലിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. വിരാട് കോഹ്ലിയുടെ ജാതകത്തിന്റെ വിശകലനം എന്ന തലക്കെട്ടിലുള്ള പോസ്റ്റ് 2016 ഏപ്രിലാണ് പങ്കുവച്ചിരിക്കുന്നത്. ഓസീസിനെതിരെ പോരാടി പരാജയപ്പെട്ടെങ്കിലും ലോക ക്രിക്കറ്റിൽ ഇന്ത്യക്ക് അഭിമാനകരമായ നിമിഷങ്ങൾ ഒട്ടേറെ കോഹ്ലി സമ്മാനിച്ചു. ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരായ സെമി ഫൈനലിൽ കോഹ്ലി 50-ാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി. 49 സെഞ്ചുറികളുള്ള സച്ചിൻ തെണ്ടുൽക്കറെ പിന്നിലാക്കിയായിരുന്നു കിങ് കോഹ്ലിയുടെ ഈ നേട്ടം. ഇതോടെ ഏകദിന ലോകകപ്പിൽ 50-ാം സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും കോഹ്ലി കൈയടക്കി.